ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്ത ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്നവതാം പ്രസംഗിച്ച ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പിഎസ് ശ്രീധരൻപിള്ളയ്ക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ് സിപിഎം നേതാവ് വി ശിവൻകുട്ടി നൽകിയ പരാതിയിലാണ് നടപടി വേനലവധിക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസ് എടുത്തതായി പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ആളുകളെ ജാതി മതം നോക്കി പരിശോധിക്കേണ്ടി വരുമ്പോൾ മുസ്ലിം ആണെങ്കിൽ ചില അടയാളങ്ങൾ ഡ്രസ് ഒക്കെ മാറ്റി നോക്കണം എന്നതായിരുന്നു ശ്രീധരൻപിള്ള നടത്തിയ വിവാദ പരാമർശം ആറ്റിങ്ങൽ എൻഡിഎ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രകടന പത്രിക പുറത്തിറക്കുന്നതിനിടയിലായിരുന്നു പരാമർശം മുസ്ലിം മതവിശ്വാസികളെ അധിക്ഷേപിക്കുന്നതാണ് ശ്രീധരൻപിള്ളയുടെ പ്രസംഗമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വി ശിവൻകുട്ടി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് പരാമർശം തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ശിവൻകുട്ടി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകിയിരുന്നു അതേസമയം വിവാദ പരാമർശത്തിന്റെ പേരിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയ്ക്കെതിരെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കാര്യാലയം നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് പരാമർശം ജനാധിപത്യ നിയമത്തിന്റെ ലംഘനമാണെന്നും നടപടി വേണമെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാമീണ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തു ശ്രീധരൻപിള്ള മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയെന്ന ആരോപണമായി യുഡിഎഫും എൽഡിഎഫും രംഗത്തെത്തിയിരുന്നു എൽഡിഎഫ് ശ്രീധരൻപിള്ളയ്ക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തു പ്രസംഗം വിവാദമായതോടെ വാചകങ്ങൾ അടർത്തിയെടുത്ത് തെറ്റായി വ്യാഖ്യാനിച്ച് വർഗീയ വികാരം ഉളവാക്കി വിടാനാണ് യുഡിഎഫും എൽഡിഎഫും ശ്രമിക്കുന്നതെന്ന വിശദീകരണവുമായി ബിജെപി രംഗത്തെത്തിയിരുന്നു പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ ആക്രമണത്തിലൂടെ ഭീകരരെ കൊലപ്പെടുത്തിയ ശേഷം ഇന്ത്യൻ സൈന്യം തിരിച്ചെത്തിയപ്പോഴും രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും പിണറായി വിജയനും മരിച്ചവരുടെ ജാതിയും മതവും വെളിപ്പെടുത്തണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും ഇസ്ലാം ആണെങ്കിൽ ചില അടയാളമൊക്കെ ഉണ്ടല്ലോ വസ്ത്രമൊക്കെ മാറ്റി നോക്കിയാലേ അറിയാൻ പറ്റൂ എന്നുമാണ് ശ്രീധരൻപിള്ള പറഞ്ഞത് ഈ പരാമർശത്തിനെതിരെയാണ് സിപിഎം കോൺഗ്രസ് മുസ്ലിം ലീഗും രംഗത്തെത്തിയത് മത ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ നഷ്ടമാകുമോ എന്ന ഭീതിയിൽ തിരഞ്ഞെടുപ്പ് പ്രസംഗത്തിലെ പരാമർശങ്ങൾ അടർത്തിയെടുത്ത് തെറ്റായി വ്യാഖ്യാനിച്ച് വർഗീയ വികാരം ഇളക്കി വിടാനാണ് കോൺഗ്രസ് സിപിഎം ശ്രമിക്കുന്നതെന്നും ശ്രീധരൻപിള്ള കുറ്റപ്പെടുത്തി